The rule starts now. Akaika vakamboka mati palango titinanta tama. Tama. But this is not fair, man. What's not fair? Takama you. Yeah. I got a better idea. Okay. Anjar kalamar panjara naki kondodna nerathu kuttane thokku to to to. പുഞ്ചിരി തഴുകിയ നേരം നെഞ്ചിൽ കിളിയത് പോയി. ട്രെൻഡിംഗ് അല്ലേ? എന്ത് പാടാ ഈ കേക്കുന്നേ? പുതിയ ട്രെൻഡിങ് സോങ് ആടാ. ഫ്രീക്ക് പെണ്ണ് കേടാ, വല്ല ആലേലും കേറി കൈവിടറാ, അപ്പൊ കുറച്ചുകൂടെ ട്രെൻഡിങ് ആവും. നല്ല പാട്ടാടാ. എടാ, നിനക്കൊക്കെ സംഗീത ബന്ധം എന്നറിയുമോ? നിർമ്മല എന്റെ കുഞ്ഞമ്മ, എടാ സംഗീതം, അതൊരു നിർമ്മാതള പൂവാണ്. അതിന് പറിക്കല്ലേ, പറിക്കരുത്. എന്ത് വാടേ തൊഴുതോണ്ടിരിക്കുന്നേ? വാ കാറി കയറി, ജംഗ്ഷനിലോട്ട് വിടാം. അപ്പൊ ചേട്ടൻ നിർമ്മാതളപ്പൂ ഇറക്കൊക്കെ പറിക്കാറുണ്ടല്ലേ? വല്ലപ്പോഴും ഏതായാലും വന്ന വഴി കേട്ടോണ്ടൊന്ന് പാട്ടല്ലേ. കിടക്കട്ടെ. അങ്ങനത്തെ പ്രശ്നമോ? നമ്മൾ എന്ത്, നമ്മളിപ്പോ എവിടാ പോയത്? സിനിമയ്ക്ക്. ആരുടെ കാശ് കൊണ്ടാ പടം കണ്ടത്? ഷിബുവിന്റെ. ഷിബു എന്തിനാ കാശ് നമുക്ക് തന്നത്? അരി വാങ്ങിക്ക. ആന്നോ അരി മേടിച്ചോ? അവന്റെ വണ്ടിയുടെ പെട്രോളും തീർത്തുകൊണ്ട് വെച്ചോ? അവിടെ ചെല്ലുമ്പോ എന്തെങ്കിലും ഒരു കഥ പറയണം. അയ്യോ, കഥയൊന്നും പറയണ്ട, അവൻ പോയി പടം കാണട്ടെ. പിന്നെ നമ്മൾ ഇനി ട്വിസ്റ്റ് പറഞ്ഞൊന്നും പറഞ്ഞോണ്ട് അവൻ നമ്മുടെ വെക്കിട്ട്. അവൻ വന്നിട്ടില്ലെന്നാ തോന്നുന്നു. എന്റെ വണ്ടി ഇവനോട് അപ്പോ രണ്ടും. ഷിബു സംഭവം എന്തോന്ന് പറഞ്ഞു? ഞങ്ങൾ നീ പറയണ്ട, നീ പറ. ഞാനല്ല പറയണ്ടേ, ഇവനാ പറയണ്ടേ. ജോർജെ, നീ മിണ്ടരുത്, നീ ഇപ്പൊ ആ തുറക്കരുത്. പറടാ. അത് പിന്നെ ഇന്ന് അരി വാങ്ങിക്കാൻ പോയപ്പോ എനിക്ക് ഇച്ചിരി പോപ്കോൺ തിന്നണമെന്ന് തോന്നി. അപ്പോ ഞങ്ങള് കൊറേ കടകളിൽ കയറി ഇറങ്ങിയപ്പോ അവിടെ ഒന്നും പോപ്കോൺ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കടയിൽ ചെന്നപ്പോ അവിടത്തെ മാമൻ പറഞ്ഞ് തിയേറ്ററിലെ പോപ്കോൺ കിട്ടത്തുള്ളെന്ന്. അങ്ങനെ തിയേറ്ററിൽ ചെന്ന് വെച്ചപ്പോ അവര് പറയുക ഇന്റർവെല്ലേ പോപ്കോൺ കൊടുക്കത്തുള്ളെന്ന്. അല്ലേ? ഏ, ഇന്റർവെൽ വരെ ഞങ്ങൾ മനസ്സില്ലാ മനസ്സോടെ ആ പടം ഇരുന്ന് കണ്ട്. ഇന്റർവെൽ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയ പോപ്കോൺ ചോദിച്ചപ്പോ അവര് പറയാ പോപ്കോണ് 100 രൂപയാന്ന്. വാങ്ങിക്കാതെ നിവൃത്തിയില്ലല്ലോ. ഞങ്ങൾ പിന്നെ പോപ്കോൺ വാങ്ങിച്ചിട്ട് പടം പകുതി വരെ കണ്ടല്ലേ, അതുകൊണ്ട് ബാക്കി കൂടെ ഇരുന്ന് കണ്ട്. പടം കഴിഞ്ഞ് വെളിയിറങ്ങിയപ്പോഴത്തേക്ക് പകുതി വഴി ആയപ്പോഴത്തേക്ക് പെട്രോൾ തീർന്ന്. പിന്നെ ഞങ്ങൾ ഉന്തിക്കൊണ്ടാ വന്നത്. കൊള്ളപ്പോ നിങ്ങൾ പെട്രോൾ നിർത്താ. പെട്രോളിന്റെ കാര്യം അവൻ ചോദിച്ചില്ലായിരുന്നല്ലോ. പറയുമ്പോ എല്ലാം പറയണമല്ലോ. കാശില്ലാണ്ട് നുള്ളിപ്പെറുക്കി സാധനം മേടിക്കാൻ കാശ് തന്നപ്പാ നിങ്ങൾ രണ്ടു പോയി പുട്ടടിച്ചേക്കണം. അയ്യോ, പുട്ടല്ല, പോപ്കോൺ ആയിരുന്നു. ബുദ്ധിയാണോ? ബുദ്ധിയാണ് എല്ലാ ആവശ്യത്തിന് കൂടുതൽ. ആണോ? എന്നാ കൂടുതലുള്ള ബുദ്ധി കുറച്ച് അച്ചാറിട്ട് വെച്ചോ, ചോറും കൂട്ടി തിന്നാ. എടാ, നിന്റെ അച്ഛൻ ആളങ്ങനെ നിന്റെ ചേട്ടനെ പോലാണോ? ചേട്ടനെ പോലല്ല, ഇച്ചിരൂടെ പ്രായമൊക്കെ ഉണ്ട്. എനിക്ക് ചുമല വേണം. ചുമല ഇട്ടില്ല, കണ്ണടിച്ച് ഞാൻ പൊളിക്കുന്നുണ്ട്. സത്യമായിട്ട് അടിക്കട്ടാ, ഒന്നും പറയല്ലോ. വാ വാടാ. എന്തോ രാവിലെ നിന്ന ബിസ്ക്കറ്റിന് അതേ ചോ. സൈക്കോ രാജൻ. ഞാൻ ചുമ്മാ പിള്ളേരോട് ആലോചിച്ചൊക്കെ പറയാം. എന്റെ പൊന്നടാവെ, ഇവനെ കണക്കൊരു സൈക്കോ നിങ്ങളുടെ നാട്ടിൽ വേറെ ഇല്ല. ഇവന്റെ കലാപരിപാടി എന്നാന്നറിയോ? ഇലക്ട്രിക് കമ്പിയിൽ ഊഞ്ഞാലാടുക, സർട്ടയില് സ്കെച്ച് പെന്നിന് വരച്ച പെങ്ങട കൊച്ചിനെ പെയിന്റ് പാട്ടെ മുക്കുക. വല്ലാഴുള്ള കിണറാ. കഴിഞ്ഞ കൊല്ലം സുഗുണനാ മൊത്തം വറ്റിച്ച് ആക്കിയത്. അടിയിൽ ശ്വാസം കിട്ടാതെ ഇടം ചാവുമായിരുന്നു. അപ്പോ അടിയിലോട്ട് ആരെങ്കിലും ഒരാളെ വിട്ടു കഴിഞ്ഞാൽ സുഗുണനും മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരു കൂട്ടാവും ഇല്ലയോ? നല്ല തീരുമാനം. ഒരാളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ, രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു നോക്കി ഇരിക്കി. കുറച്ച് പേസ്റ്റ് ഉണ്ടോ ഇതിനകത്ത് തേക്കാനായിട്ട്? എന്തോ പറയാ, സ്വന്തമായിട്ട് പേസ്റ്റ് കൊണ്ടുപോയി. കുറച്ച് മതിയല്ലോ, പിന്നെ എന്തിനാ? പ്രശ്നമല്ലേ, ഞാനിത് കൊണ്ട ദിവസം പല്ല് തേക്കാറ. കുളിച്ചിട്ട് വരാവേ. അല്ലളി, ഇവിടെ വെച്ചിരുന്ന അളിയുടെ ടംഗ്ലി നന്ദി. മഴ വരുന്നുണ്ടെന്ന്. മഴയാണെന്ന് തോന്നുന്നു. Thank you.
വിഷ്ണുവാണ്. തന്റെ ടൈ എവിടെ വിനോദ്? ഞാൻ ചോദിക്കുന്നത് തന്നോടാണ്, തന്റെ ടൈ എവിടെയെന്ന്. അതങ്ങനെ പണ്ടത്തെ സ്വഭാവം തന്നെ അല്ലേ കമ്പനിയിൽ വന്ന് താൻ കാണിക്കത്തുള്ളൂ? ഇതൊരു റെപ്യൂട്ടഡ് കമ്പനിയാണ്. തോന്നിയ പോലെ ഒന്നും ഈ കമ്പനി പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഒരു മിനിറ്റ്. ഹലോ, എടാ ഞാനാടാ, അല്ലേ സുധീഷാടാ. എടാ, ഞാനേ കമ്പനിയിലാണ്, കുറച്ച് ബിസിയാണ്. നീ കാര്യം പറയാം. എന്താ വിളിച്ചത്? കാര്യം പറ ഓ, ഒന്നുമില്ല, നമ്മളിങ്ങനെ മണിയില്ല, വെറുതെ ഇരിക്കില്ലേ. അന്നേരം നമ്മുടെ പോസ്റ്ററിലെ കുറെ പഴയ നമ്മള് കുറെ ഫോട്ടോ എടുത്തില്ലായിരുന്നു. അയ്യോ, അത് നമ്മളിങ്ങനെ മാറ്റി മാറ്റി കണ്ടോണ്ടിരുന്നപ്പോൾ, അയ്യോ നിന്റെ ഒരു കിടലും ഫോട്ടോ ഉണ്ടായിരുന്നു. അയ്യോ, അത് കണ്ടപ്പോ എനിക്ക് അപ്പൊ തന്നെ നൊസ്റ്റ അടിച്ച്. ഞാൻ അപ്പൊ ഫേസ്ബുക്കിൽ അങ്ങിട്ട്. ഏത് ഫോട്ടോ? നീ കാണ, നീ അത് എടുത്തു നോക്ക്. ജെറ്റുമാനം നോക്കിയേക്കാം, കാള പോലെ വളർന്നില്ലയോ. ഓട്, ജെറ്റുമാനം നോക്കിയിരിക്കുന്നു. എന്നാ പോകേ? ഹലോ, എന്തു അമ്മാമനെ നെഞ്ചുവേദന? ആശുപത്രിയിൽ നിന്നും കൊണ്ടുപോകണ്ട, അതൊക്കെ പാഴ്ചലോ. ഞാൻ വന്ന് ശരിയാക്കി തരാം. ആ, അവിടെ ചാരി വെച്ചേരെ, ഞാൻ വരാം കേട്ടോ. ഫിനിഷ്, സ്വിച്ച് ഇട്ടോ. അപ്പൊ ഇതോ. എന്തോ ചേട്ടൻ ഫാനി നൂരിട്ട് എന്റെ അടുത്ത് പിടിക്കാൻ തന്നെ. ഇപ്പൊ ശരിക്കും ഫിനിഷ്, സ്വിച്ച് ഇട്ടോ. എന്തോ അടുക്കളയിൽ മിക്സി ഓണായി. അമ്മനെ, അമ്മയുടെ പറയണ, ഇതാണ് ഇനി മിക്സിയുടെ സ്വിച്ച് കേട്ടോ. നമുക്കിനി ഫാന്റെ സ്വിച്ച്. അമ്മാവനിപ്പോ എങ്ങനെടാ? നല്ല കുറവുണ്ട്. കുറവുണ്ടോ? നീ തീരുമാനിച്ചാ മതിയോ. എടാ, ഇതാടാ വി സി ആർ, നീ ഇത് കൊടുത്തില്ലല്ലോ. പിള്ളേർക്കൊന്നും അറിയത്തില്ല അമ്മ, ഞാൻ തരാം. തലണിയാണ് തലണി. അല്ലെങ്കിലും പരിസരം മറന്നു സ്നേഹിക്കാൻ എന്നെ കിട്ടൂല കേട്ടോ.